നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത്, നമ്മളെല്ലാം കേരളീയർ, തിരുവോണം ആഘോഷിക്കുന്നു. മലയാളികൾ ഏത് രാജ്യത്തിലിരുന്നായാലും തിരുവോണം ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കുന്നു. ഈ കൊറോണ കാലമാണെങ്കിൽ പോലും ഓണത്തിൻ്റെ ആഘോഷങ്ങൾക്ക് ഒരു മങ്ങലുമില്ലാതെ തന്നെയാണ്. പൊതുപരിപാടികൾ ഒഴിവാകുന്നു എന്നല്ലാതെ കണ്ട് മറ്റുള്ളവർ സാമ്പത്തികം കയ്യിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും കാണം വിറ്റും ഓണമുണ്ണണം എന്ന ആ പഴമൊഴിയോടുകൂടി തന്നെയാണ് ഇന്നും എല്ലാവരും ഓണം ആഘോഷിക്കുന്നത്. യഥാർത്ഥത്തിൽ തിരുവോണത്തിൻ്റെ പൊരുൾ എന്താണ്? തിരുവോണം എന്നാൽ മഹാബലി ചക്രവർത്തി നമ്മുടെ രാജ്യം വാണിരുന്നു, ധർമ്മിഷ്ഠനായിരുന്നു, എല്ലാവരെയും ഒരേപോലെ കണ്ടിരുന്ന ആ നല്ല നാളുകളുടെ അനുസ്മരണമായിട്ടാണ് സാധാരണ നമ്മൾ തിരുവോണത്തെ കണക്കാക്കുന്നത്. അതായത് മഹാബലി തമ്പുരാൻ മഹാവിഷ്ണുവിനാൽ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെടുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം തിരുവോണം നാളിൽ പ്രജകളെ കാണുവാൻ വന്നുകൊള്ളൂ എന്ന വരം നേടുകയും ചെയ്തു. ആ രീതിയിൽ മഹാബലി തമ്പുരാൻ തിരുവോണത്തിൻ്റെ അന്ന് പ്രജകളെ കാണാൻ വരുന്നു എന്ന സങ്കല്പത്തിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ, കൃത്യമായി പറയുകയാണെങ്കിൽ തിരുവോണത്തിൻ്റെ അന്ന് നമ്മൾ ആഘോഷങ്ങൾ കൊള്ളുന്നതെല്ലാം മഹാവിഷ്ണുവിൻ്റെ വാമനാവതാരത്തിന് തന്നെയാണ്. അല്ലാതെ കണ്ട് മഹാബലിക്കല്ല ഇവിടെ തിരുവോണം ആഘോഷിക്കുന്നത്. നമ്മൾ ആഘോഷിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ മനുഷ്യരൂപത്തിൽ വന്ന ആദ്യ അവതാരം, വടുവായി വന്ന് പെട്ടെന്ന് വളർന്ന അവതാര രൂപമായ വാമനമൂർത്തിക്കാണ് നമ്മൾ തിരുവോണം കൈക്കൊള്ളുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, 10 മുതൽ 10 നാൾ പൂക്കളമെല്ലാം ഇട്ട് തിരുവോണത്തിൻ്റെ അന്ന് ഉത്രാടത്തിൻ്റെ തലേ രാത്രിയിൽ തന്നെ പൂക്കളത്തിൽ നിന്ന് പൂക്കളെല്ലാം മാറ്റി തുമ്പയെല്ലാം പറിച്ചു വെച്ച് കോലമിട്ട്, അതായത് തിരുവോണത്തിൻ്റെ തറയിൽ തന്നെ കോലമിട്ട് വെളിയിലേക്കും കോലമിട്ട് അതിൽ തൃക്കാക്കര അപ്പനെയും, നിങ്ങൾക്കറിയാം അതെല്ലാം കടലിൽ വാങ്ങാൻ കിട്ടും. പണ്ടെല്ലാം എൻ്റെ എല്ലാം ചെറുപ്പകാലങ്ങളിൽ അവരവർ വീടുകളിൽ ഉണ്ടാക്കിയായിരുന്നു പതിവ്. അത്തം സമയം മുതൽ തന്നെ ഓണത്തപ്പനെയെല്ലാം ഉണ്ടാക്കുന്ന ഒരു പതിവല്ല, ഗ്രാമങ്ങളിലും വീടുകളിലെല്ലാം ഉണ്ടായിരുന്നു. മണ്ണുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. പൈസയുടെ ലഭ്യത അനുസരിച്ച് പലരും അത് മരത്തിലും ഉണ്ടാക്കുമായിരുന്നു. അപ്പം ഇന്ന് ഈ പറയുന്ന എല്ലാ വസ്തുക്കളും നമുക്ക് കടയിൽ വാങ്ങുവാൻ ലഭിക്കും. കുട്ടികൾക്ക് ഇതൊന്നും ഉണ്ടാക്കാനും അറിഞ്ഞുകൂടാം. അവരുടെ മാതാപിതാക്കൾക്ക് തന്നെ ഉണ്ടാക്കുവാൻ അറിഞ്ഞുകൂടാത്തൊരു സ്ഥിതി വിശേഷം. അപ്പം അങ്ങനെ വരുമ്പോൾ ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി അർദ്ധരാത്രിയിൽ തുമ്പയെല്ലാം വെച്ച് ഈ തൃക്കാക്കരയപ്പനെ വെച്ച് അത് കഴിഞ്ഞ് ഏകദേശം പാതിരാത്രി കഴിയുമ്പോഴാണ് മാതാപിതാക്കളിൽ അമ്മമാരാണ് കൂടുതലും ഈ തിരുവോണത്തപ്പനെ വരവേൽക്കുന്നത്. അതേപോലെ ഓട്ടടയൊക്കെ ഉണ്ടാക്കി ഈ ഓണത്തറയിലും വെളിയിലും ചുട്ടെടുത്ത് ഓട്ടട വയ്ക്കും. അപ്പോൾ ആ കാലഘട്ടങ്ങളിലെല്ലാം ഈ ഓട്ടട എടുക്കുന്നതിനും കുട്ടികളോ വലിയവരോ എല്ലാം ഒരു രസമായിട്ട് തന്നെ ഓട്ടട എടുത്തുകൊണ്ടുവന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി അർദ്ധരാത്രി കഴിയുമ്പോൾ ചിലർ ബ്രാഹ്മ മുഹൂർത്തത്തിൽ 3 മണിക്കാണ് ഈ കർമ്മം ചെയ്യുന്നത്, ചിലർ അർദ്ധരാത്രി തന്നെ ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് അരിപ്പൊടി കൊണ്ട് വാതിലിലും ചുവരിലുമെല്ലാം കൈപ്പത്തി കൊണ്ടെല്ലാം അടയാളം ഒട്ടിച്ചു വയ്ക്കുന്നു. അങ്ങനെ ഓണം കൊള്ളുക എന്ന ചടങ്ങ് കൈക്കൊള്ളുന്ന സമയം തൃക്കാക്കരയപ്പോ മാദേവോ ഞാനിട്ട പൂക്കളം കാണാൻ വായോ എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മുടെ അമ്മമാർ തിരുവോണം കൊള്ളുന്നത്. അപ്പോൾ തിരുവോണം കൊള്ളുക എന്നാൽ കൃത്യമായി പറഞ്ഞാൽ വാമനമൂർത്തിയെയാണ് അവിടെ നമ്മൾ വരവേൽക്കുന്നത്, അല്ലാതെ മഹാബലി തമ്പുരാനെ അല്ല. ഇവിടെ വാമനമൂർത്തിയെ തന്നെയാണ് നമ്മൾ എതിരേൽക്കുന്നത്. പറയുമ്പോഴാണ് മഹാബലിയുടെ കഥ പറയുന്നത്. അപ്പോൾ മഹാബലിയെ ഇന്ദ്രപദം നഷ്ടപ്പെടുമെന്ന ഭയത്തിൽ ദേവേന്ദ്രൻ അഭ്യർത്ഥിച്ചതിൻ്റെ പിന്നിലാണ് മഹാവിഷ്ണു വാമനരൂപത്തിൽ വന്ന് ധർമ്മിഷ്ഠനായ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന് പറയപ്പെടുമ്പോൾ, മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയതിൻ്റെ പരിണിതഫലമായിട്ടാണ് ഭൂമി കടലെടുക്കുന്നു. പിൽക്കാലത്ത് പരശുരാമാവതാര കാലഘട്ടത്തിൽ പരശുരാമൻ മഴുവെറിഞ്ഞ് ഈ കടലെടുത്ത ഭൂപ്രദേശം തിരികെ കൊണ്ടുവരുന്നു. അങ്ങനെ പിന്നീട് പരശുരാമൻ ഇവിടെ ഭൂമിയെല്ലാം വീണ്ടെടുത്തു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ അധിവസിക്കാൻ വന്നു. നമ്മുടെ കേരള ഭൂമിക്ക് ഗന്ധകഭൂമി എന്നുള്ള പേരുണ്ട്. അതേപോലെ തന്നെ ക്ഷാരാംശം കൂടുതലാണ്, സർപ്പങ്ങളുടെ ഉപദ്രവം കൂടുതലാണ്. പിന്നീട് ഇദ്ദേഹം പൂജാതി കർമ്മങ്ങൾക്ക് വേണ്ടി ആന്ധ്രയിൽ നിന്നും ബ്രാഹ്മണരെ കൊണ്ടുവന്നു. ഭൂമിയുടെ സ്വഭാവം ശരിയല്ലാത്തതുകൊണ്ട് ഈ ബ്രാഹ്മണർ തിരികെ പോയി.
പിന്നീട് അദ്ദേഹം ഇവിടെ പൂജ ചെയ്യുവാൻ പ്രാപ്തിയുള്ളവരെ അന്വേഷിച്ച് നടന്നു. അങ്ങനെ 42 വലിയ ആളും ഒരു കുട്ടിയും കൂടി കടൽക്കരയിൽ നിന്ന് ചൂണ്ടയിടുന്ന കണ്ടു. അവർക്ക് വേദം പഠിപ്പിച്ചു കൊടുത്തു. പിൽക്കാലത്ത് ഇവിടെ കാണുന്ന ബ്രാഹ്മണ്യം അവരിലൂടെ വളർന്നു എന്നും പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറിയേണ്ടത്, മഹാബലിയുടെ കഥ പറയുന്നത് തന്നെ സാഹോദര്യത്തിൻ്റെ വിലയാണ് പറയുന്നത്. സാഹോദര്യം, എല്ലാ മനുഷ്യരെയും തുല്യമായി കാണുന്ന ആ സുദിനമാണ് തിരുവോണം. ജാതിമത ഭേദമന്യേ കേരളീയർ, മലയാളികൾ എല്ലാവരും ഓണാഘോഷം ഗംഭീരമായി കൊണ്ടാടുന്നു. അപ്പോൾ നമുക്കും ആ മഹാബലിത്തമ്പുരാൻ്റെ കഥയിലേക്ക് പോവുകയാണെങ്കിൽ, അതേപോലെയുള്ള ഒരു രാജ്യം തന്നെയായിരിക്കണം നമ്മുടെ എല്ലാം സ്വപ്നം ആകേണ്ടത്. നായാടി മുതൽ നമ്പൂരി വരെ എന്നുള്ള വിളിപ്പേരുകൾ ഒഴിവാക്കി എല്ലാ മനുഷ്യരും തുല്യർ എന്ന രീതിയിൽ ഈ തിരുവോണം മുതൽ എല്ലാവരും അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ, നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ, ഇവിടെ ഗവേഷണം നടത്തിയ ഒത്തിരി ആളുകൾ, എല്ലാ കുലത്തിലുള്ള ആളുകളുടെയും രക്തസാമ്പിൾ പരിശോധിച്ചപ്പോൾ എല്ലാവരും ഒരേ ജീനിൽ നിന്ന് തന്നെ ആവിർഭവിച്ചവരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പാരമ്പര്യവാദികൾ അവരുടെ സുഖജീവിതത്തിന് വേണ്ടി ഉണ്ടാക്കിയ തന്ത്രം മാത്രമാണ് ഇന്ന് കാണുന്ന കുലങ്ങളും ജാതിപ്പേരുകളും വാലും നൂലും കോണകവുമെല്ലാം എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ആ ഒരു നല്ല നാളേക്ക് വേണ്ടി, യഥാർത്ഥത്തിലുള്ള സനാതനധർമ്മ പരിപാലനത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് കൈകോർക്കാം ഈ തിരുവോണം മുതൽ എന്ന ഒരു ചിന്തയോടുകൂടി, നിങ്ങളിൽ കഴിവും പ്രാപ്തിയും ഈശ്വരവിശ്വാസവും സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള ആർക്കു വേണമെങ്കിലും നമ്മളിവിടെ പറയുന്ന രീതിയിലുള്ള റിസൾട്ട് ലഭിക്കുന്ന മഹനീയമായ, മഹത്തായ നമ്മുടെ മഹർഷി പരമ്പരയുടെ സംസ്കാരമായ അവരുടെ തപശക്തിയിൽ നിന്നും ജന നന്മയ്ക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും വേണ്ടി സമർപ്പിച്ച ഈ മഹാശാസ്ത്രം, നിങ്ങളിൽ കഴിവും പ്രാപ്തിയും ഈശ്വരവിശ്വാസവും സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള ആർക്കു വേണമെങ്കിലും ഈ മഹാശാസ്ത്രം പഠിച്ചെടുത്ത് സനാതനധർമ്മം പരിപാലിക്കുന്നതിന് എല്ലാവരും ജാഗരൂകരായി തയ്യാറായി വരികയാണെങ്കിൽ, തീർച്ചയായിട്ടും നമുക്ക് പണ്ട് മഹാബലി നാടുവാണിരുന്ന പോലെ ജാതിയും മതവുമില്ലാതെ മനുഷ്യരെല്ലാവരും തുല്യരാണെന്നുള്ളൊരു ചിന്തയോടുകൂടി പുലരുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടി ഈ ശാസ്ത്രം പഠിച്ചെടുക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ശിഷ്യന്മാർ, ഒരാൾ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്രസന്നിയിലും മറ്റൊരാൾ പാലക്കാട് പട്ടാമ്പി കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്തും, മറ്റൊരു ശിഷ്യൻ തൃശ്ശൂർ കേച്ചേരിയിലും പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ നിത്യവും നടത്തപ്പെടുന്ന ധൂമനിവേദ്യം ആഴ്ചയിൽ ഒന്ന് വീതം നടത്തി, മാസത്തിൽ 4 നടത്തി, അതിനുശേഷം നിത്യവും 1 നാണയം തലയ്ക്കൊഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ച്, എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ, തീർച്ചയായിട്ടും 21 അല്ലെങ്കിൽ 41 ദിവസമാകുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ കന്നിമാസം ആയില്ലത്തിന് ശേഷം കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ നിത്യവും നടത്തപ്പെടുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജകൾ നടത്തണം എന്നാഗ്രഹിക്കുന്ന ഏതൊരു ഭക്തർക്കും പ്രേക്ഷകർക്കും ഇപ്പോൾ മുതൽ തന്നെ പൈസ അടച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇടവ് 10 സമയങ്ങളിൽ സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും എല്ലാ മാസത്തിലും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജകൾ നടത്തിയിട്ടുള്ള നിരവധി ഭക്തർ, പ്രേക്ഷകർ നമുക്ക് ഫോളോവേഴ്സായിട്ടുള്ളതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കയ്യിൽ പൈസ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ സമയം തന്നെ പൂജയ്ക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. വെറും 50 മുടക്കി ഒരു ധൂമനിവേദ്യം നടത്തി, അതിനുശേഷം നിത്യവും 1 നാണയം തലയ്ക്കൊഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ചാൽ പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, 21 അല്ലെങ്കിൽ 41 ദിവസം ആകുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞു തന്നെ നമുക്ക് ഈശ്വരയുടെ മാഹാത്മ്യം സ്വയമേവ ഓരോരുത്തർക്കും ബോധ്യപ്പെടാവുന്നതാണ്. അതേപോലെ ഈ പൊന്നോണ നാൾ മുതൽ സനാതനധർമ്മം ഫോളോ ചെയ്യണം, ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യരെല്ലാവരും തുല്യരാണെന്നും, അതിനേക്കാൾ ഏറ്റവും ഉപരിയായി ഹൈന്ദവർ ഉച്ചനീചത്വങ്ങളില്ലാതെ, അവർണ സവർണ വ്യത്യാസമില്ലാതെ, വാലും തുമ്പും നോക്കാതെ, തന്നേക്കാൾ താന്നതും പൊങ്ങിയതും എന്നുള്ള ചിന്തകൾ വിട്ട് എല്ലാ മനുഷ്യരും തുല്യർ എന്ന ആ ഒരു ചിന്തയിലേക്ക്, സനാതനധർമ്മ ചിന്തയിലേക്ക് വരികയാണെങ്കിൽ അതുതന്നെയായിരിക്കും നമ്മളുടെ ഏറ്റവും വലിയ തിരുവോണ സമ്മാനം. എല്ലാ മാന്യപ്രേക്ഷകർക്കും പ്രണവത്തിൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.